ഇനി രാഗനെ ഇന്നത്തെ നമുക്ക് മത്തി ചെറിയ കുഞ്ഞു മത്തി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇന്ന് മത്തി നല്ലൊരു ഫ്രൈ ചെയ്യാം. അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പൊ മീനൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞു. നീ ഇതൊന്നും കൊണ്ടുപോയിട്ട് വേസ്റ്റ് പുറത്തേക്ക് ഇടട്ടെ കേട്ടോ. നീ പുറത്തിരുന്നല്ല നന്നാക്കി ഇവിടെ നമുക്കൊണ്ടേ വെള്ളം വെക്കട്ടെ കേട്ടോ. ഈ ചോറട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി കുറച്ച് മതി. അതില്ലേ പറിച്ചോട്ടെ. പറിച്ചതൊക്കെ ഞാൻ സ്വീകരിക്കണം. പറിച്ചോട്ടെ കേട്ടോ. നല്ല കാറ്റടിച്ചിട്ടുണ്ട്. അത് വെയിലിന്റെ നല്ല ചൂടും. രാവിലെ തണുപ്പും വെയിലും നല്ല ചൂടും. ഇതാ കൂടും. കാണ്ടായിരുന്നു നീ ചതച്ച് വെച്ചോക്കെ. എന്ത് പൊടി ആയിരിക്കോ? മല്ലപ്പൊടി. ഇനിതോ ഇത് മുളകും പൊടി. എന്ത് മുളകും പൊടിയാ? ചില്ലി കാശ്മീർ. ഇനി എന്താ ചെയ്യത്? ഞാൻ മിക്സ് ചെയ്ത് കൊടുക്ക. ഇതില് എല്ലാം നമുക്ക് പാകണ്ടോ എന്തൊക്കെയാണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കൂലേ. ഇങ്ങനെ കയ്യിൽ വേണ്ടോ? ഈ കയ്യില് വരലുണ്ട്. ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒക്കെ ഓക്കെയാണ്. ഇത് കുറച്ച് നേരം ഇങ്ങനെ കൂടെ എടുത്ത് വെക്കുക. വാഴന്റെ ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക. കുറച്ച് മസാല കുടിച്ചോട്ടെ കേട്ടോ.
ചെറിയുള്ളി എന്താ ഉള്ളിന്റെ പേര് ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരി ഇതോ പെപ്പർ പെട്ടെന്ന് പറയണം കുരുമുളക് പെപ്പർ അല്ലേ കുരുമുളക് ഓന് എന്താ രീതിയിൽ നിന്നപ്പോഴേ കുരുമുളക് പെപ്പറിന്റെ പൊടി തേച്ചാ മതിയാരണോനോട് ഓൻ പെപ്പറും പൊടി തേക്കാൻ വെളുക്കാനേ ഇപ്പൊ വെളുത്തിട്ട് പാരിക്കും അറിയപ്പോ ഇപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ശരിയായിരുന്നു അതാ അറിയില്ലല്ലോ അതെന്താ എങ്ങനെയാണ് ഇപ്പൊ പിന്നെ എല്ലാം അറിയാം ഇതൊന്ന് ചതച്ചെടുക്കാം ഇതിപ്പോ എന്തൊക്കെ ഇട്ട് ഇതൊക്കെ പറഞ്ഞില്ലേ അനക്ക് വേണം വെളുക്കും ഇത് വെച്ചാല് ഇഞ്ചി ഇന്നിപ്പോ സച്ചുവിന്റെ പരിപാടിയല്ലേ സ്കൂളില് അവന്റെ അപ്പേ നമ്മള് വീട്ടിലുണ്ടാക്കിയതല്ല എന്നിട്ടോ ഇതാക്കണെങ്കിൽ നല്ല പുറത്തത്തെ മിൽമയാണ് അപ്പൊ നമ്മളെ തൈര് രസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് മത്തി ഫ്രൈയും തൈര് രസവും ഏതായാലും തണുപ്പ് കാലൊക്കെയല്ലേ അപ്പൊ കുരുമുളകും ഒക്കെ ഉണ്ട് വാറ്റിന്റെ ഉള്ളിൽ എത്തട്ടെ 35 ഞമ്മള് മറ്റേ സാധനം വാങ്ങണമെങ്കിൽ 35 റുപ്യാണ് 500 ലിറ്റർ അതന്നെ 1 ലിറ്റർ പാലിന് 34 റുപ്യ അല്ല 34 54 1 ലിറ്റർ എല്ലാ സാധനത്തിനും വില തന്നെയാണ് എന്തിനാ വില ഇല്ലാത്ത അല്ലല്ല നമ്മള് വീട്ടിലുണ്ടാക്കണതുണ്ടല്ലോ അതറാക്കാന്റെ പീടിയിൽ പോയി നോക്കിയ 35 കിട്ടൂല അല്ലേ ഇനി ഇതൊക്കെ ഇനി ചതച്ച് വെച്ചതെല്ലാം ഇതിലാഡ് ചെയ്യാം ഇതൊരു പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കേട്ടോ അപ്പൊ എല്ലാരും അതിൽ പോയി നോക്കി കാണുക എങ്ങനെയാണ് നല്ല മിക്സ് ചെയ്യാം അങ്ങനെ തന്നെയാണെങ്കിൽ ഒപ്പം നിന്ന് വെള്ളം ഇങ്ങനെ ഇറക്കും സ്മെല്ലൊക്കെ കേട്ട് കണ്ടു ഇത് നമ്മളെ ഈ ഇരിക്കണതിലുണ്ടല്ലേ അതിന്റെ വെള്ളം വിഷയം മഞ്ഞ കളറാണോ അതോ വെള്ള കളറാ വേണ്ടി തൈര് വെള്ളയാണോ മഞ്ഞ വേണ്ടി ചോറ് കഴിക്കുമ്പോ മഞ്ഞേ അങ്ങനെയൊന്നല്ല ഏതേലും മതി നല്ല നമ്മൾ കഴിക്കുമ്പോ ഭക്ഷണമാണെങ്കിലും അത് നല്ല നീറ്റിൽ കഴിക്കണം നമ്മളെ കൊണ്ട് കഴിയണ മാതിരി നമ്മളെ എഫേർട്ട് അതില് അരി ഇടണം തളച്ചോ നമ്മള് എഫേർട്ട് എടുത്തങ്ങാണ്ട് ചെയ്യണം അല്ലാതെ കാട്ടി കൂട്ടി ചെയ്യ ഭക്ഷണത്തിന്റെ കാര്യത്തില് അതാവരുത് അപ്പൊ എന്നാ ഇതില് കുറച്ച് നമുക്ക് എന്താ മഞ്ഞപ്പൊടി അടയില്ല അല്ലേ പിന്നെ അവിടെ ചെമ്പടി ഒക്കെ എന്താക്കിക്കൊണ്ട് ഇത് ഞാൻ സ്വന്തം ഇപ്പച്ചിക്ക് എന്താ ജലദോഷം ഈ അലർജിന്റെ അതുകൊണ്ടില്ലേ അപ്പൊ തൈര് വേണം തൈര് കൂട്ടാ ഇപ്പച്ചിക്ക് ഇഷ്ടമാണ് പക്ഷെ തൈര് കൂട്ടിയാപ്പത്തിന് ജലദോഷം എന്താ പറയുക രാവിലെ എന്താ വെട്ടാൻ പോവല്ലേ എ സിയിലൊന്നും അല്ലല്ലോ പോണത് രാവിലെ തണുപ്പ് രാവിലത്തെ തണുപ്പും വെയിലും മഴയും ഒക്കെ കൊണ്ടുങ്ങാണ്ടില്ല പണിയല്ലേ എന്നിട്ട് അത്ര ചൊറുക്ക് ഉണ്ട് ഇല്ലേ മാഷാള്ള ആലോചിച്ചോക്കില്ല അപ്പൊ എ സിയിലൊക്കെ നിക്കുകയാണെങ്കിലോ എങ്ങനെ ഈ കറി പറഞ്ഞ അപ്പൊ തൈര് ഇപ്പച്ചിക്ക് വേണ്ടിട്ട് ഇപ്പച്ചിക്ക് തൈര് കൂട്ടണം അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ
കുരുമുളകൊക്കെ ആഡ് ചെയ്യുന്നുണ്ടേ. അങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോ പെറ്റിക്ക് ഒരു കുഴപ്പമില്ല. കറി ഇത് സ്റ്റവ് മുക്ക് വെക്കട്ടെ കേട്ടോ. മുരുകറി ഇതാക്കി ഇത് ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. നല്ലോണം ഇളക്കണ്ട, തിളച്ച് വന്നോ കേട്ടോ. ആ കുരുമുളക് ഇതൊക്കെ ഇനി ആ കുരുമുളക് ഇതൊക്കെ എന്താ ചെയ്തിരുന്ന, ഞാൻ ഒരു വെളിച്ചെണ്ണി ഒന്നും എന്താ കോക്കനട്ട് ഒന്നും ഓയിലൊന്നും ഉപയോഗിക്കാതെ ആദ്യം തൈരിട്ടിട്ട് തൈരിക്കാനെ എല്ലാം ആക്കി വെച്ചേക്കാണ്. അപ്പൊ കുറച്ചൊന്നും ഇങ്ങനെ കുറച്ചൊരു തിളച്ചാ മതി. അതിൽ തന്നെ ഇതിലും നല്ലോണം തിളക്കാതെ ഒരു മീഡിയം ഒരു ഇങ്ങനെ ഇത് വന്നാൽ മതി. പിന്നെ അതിലിങ്ങനെ നിന്നുകൊണ്ട് അതിന്റെ ഫ്ലേവറൊക്കെ അതിൽ ഇറങ്ങി പോകും. എന്ത് എന്തെ നിങ്ങളൊക്കെ ഇന്നറിയ വലിയതായാലേ ഒരു കിച്ചണിൽ കയറിയാലും പണി എടുക്കുമ്പോഴേ അപ്പൊ തന്നെ പാത്രങ്ങളൊക്കെ മനസ്സിലായോ. എന്ത് ജോലി ഉണ്ടെങ്കിലും ഏത് ജോലിക്കാരും ഏത് പൈസക്കാരായാലും എന്താറിയോ കിച്ചണിൽ ഇറങ്ങി വരും പെണ്ണുങ്ങളാവുമ്പോ. അപ്പൊ നമ്മളെ കിച്ചണൊക്കെ നമ്മൾ വൃത്തിയാക്കിക്കാൻ സാധിക്കും. ഇപ്പൊ ആണുങ്ങളും കയറും. ഇപ്പൊ ആണുങ്ങളും കിച്ചണിൽ കയറിയൊക്കെ ചെയ്യും. പെണ്ണുങ്ങൾക്ക് മാത്രല്ല, പെണ്ണുങ്ങളെ മാത്രം കിച്ചണിൽ നിർത്തുന്ന ആൾക്കാരല്ല. ഇപ്പൊ ആണുങ്ങളും എല്ലാം ചെയ്യും. ആണുങ്ങളും ചെയ്യും. ഇപ്പൊ ചിലവർക്ക് അങ്ങനെ ചെയ്യുമ്പോ അങ്ങനത്തെ രീതിയാണ് വരിക. ആ ചങ്ങായി ആ പെരയില്ല പണിയൊക്കെ എടുക്കണ അറിയാം. അങ്ങനെയല്ല, പെണ്ണുങ്ങളൊക്കെ മയക്കന്നെയാണ് ആണുങ്ങളും. ആ പെണ്ണുങ്ങൾക്ക് ഓരോന്ന് ചെയ്ത് കൊടുത്താണ്ടല്ലോ അതിനെ കൂലി വേറെ. അല്ലാതെ ഇങ്ങനെ കാലിക്കാലി കയറ്റി കൊടുത്തുക, ചായ മുന്നേക്ക് എത്തിച്ചു കൊടുക്കുക, അങ്ങനെയല്ല. ഇങ്ങോട്ടും വേണം അതേമാതിരി ചായ വെള്ളമൊക്കെ ഉണ്ടാക്കുക. ഓരോ ആളുകൾക്ക് ക്ലിയർ ആക്കൂല്ല. ഓൾക്കാ വയറ്റ് വേണ്ടി അര ലൂസാണ്. അര ലൂസാകുമ്പോ വെച്ചിട്ടാരും എന്താ. അപ്പൊ ടോപ്പ് കുറച്ച് ഇറക്കാം. അങ്ങനെ കൈ മുക്കുമ്പോ ഡെലിക്കൊക്കെ വരാൻ വരും. ഡെലിക്ക കുപ്പി ഒഴി കയ്യിന്റെ ഉള്ളിൽ ഇടാൻ പറ്റില്ല. ഡെലിക്ക കുപ്പി കയ്യിലാണ് കാണുന്നത്. അന്റെ കയ്യിലൊക്കെ ചൂടൊക്കെ പറ്റിയാ പോലെ ചൂടൊക്കെ അലർജിയാണാവും. ഗുഡ്. എവിടെ പോയാലും ചെറുപ്പം തൊട്ട് തന്നെ കുരുമുളകൊക്കെ എടുത്ത് കൊണ്ടുപോയിക്കൊണ്ട് പോലീസ് അത് ഉണ്ടാക്കാൻ പറഞ്ഞാ മതി. പച്ചക്കൊക്കെ ചാച്ചിങ്ങാണ്ട് പൊടി വാങ്ങാൻ കിട്ടുമല്ലോ. അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കാണ്ട് ഏതാണ് തണുപ്പ് കാലത്തൊക്കെ ഒരു പുളിയില്ല. പുളിയില നമ്മുടെ ഉമ്മ പറയാ ചാതില്ല ചമന്തി പറഞ്ഞില്ല. അതേമാതിരി പുളിയില ചാതില്ല ഇതും കൂട്ട. ഇതിലിപ്പോ എന്താ പറയാ, ഞാൻ ഇതിപ്പോ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ചെറിയ ജീരകത്തിന്റെ പൊടിയില്ല. അതിനങ്ങനെ ചെറുത് ഇങ്ങനെ കുത്തി ചതച്ചിട്ടുള്ളൂ. ചെറിയ ജീരകത്തിന്റെ പൊടിയാണ് ഇതിങ്ങനെ കാണൂല. അതിന്റെ ഫ്ലേവർ ആയില്ല. അങ്ങനെ ആ ചൂടില് ഒന്ന് അടച്ചുവെച്ചാ മതി. രസത്തിന് മാത്രം നമ്മളെ മറ്റന്മുളക് എടുത്തുകൊണ്ടൊന്ന് വറവിടാം. അപ്പൊ തന്നെ ഇതിങ്ങനെ എന്താ ഇതിൽ അടച്ചു വിട്ടിട്ട് ആ ചൂട് തീക്ക തന്നെ ആവട്ടെ. അപ്പൊ അതിലെ എല്ലാം ഉണ്ടല്ലോ ഞാൻ ഇട്ട മസാലകളൊക്കെ അതിൽ പിടിക്കും. എന്നിട്ട് ഞാൻ ചൂടാറിയിട്ട് വേണമെങ്കിൽ വറവ് കൊതിക്കാത്ത കൂടെ അരി ഞാൻ കഴിഞ്ഞ കയ്യിലൊക്കെ മാലയോ മുട്ടൈന്റെ. അപ്പൊ 500 അപ്പൊ ഒരു ലിറ്ററിന് 54 അപ്പൊ ഒരു ലിറ്ററിന് 60 ഇനി തൊട്ട് നോക്കട്ടെ. ഏതൊക്കെ മുട്ടായത് ശോഭാസ് ഉണ്ട് തിരക്കടില്ല നിങ്ങക്ക്. ഞാൻ പോയിക്കണേ ഇന്നലെ കടു കിട്ടുന്നല്ല ഞാൻ തൂങ്ങിച്ചിട്ട്. മീന് ഫ്രൈ ചെയ്യാം കേട്ടോ.
¿Qué es chile? No,
ഇത്ര നല്ലൊരു ഈ റെസിപ്പി.